السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة إسلامك ميديا قرآن پڑھنم وكروتي أنشي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين صدق الله العظيم مهتايا ഇബാദത്ത് ഇസ്തിഗാഫ അള്ളാഹുവിന് വേണ്ടി നാം നടത്തുന്ന ഇബാദത്തും അള്ളാഹുവിനോട് മാത്രം തേടുന്ന സഹായ അഭ്യർത്ഥനയും അള്ളാഹുവിനോടാണ് സഹായ അഭ്യർത്ഥന നടത്തുന്നത്. ഒരു മനുഷ്യന് മനുഷ്യനോട് സഹായം തേടുകയാണെങ്കിലും യഥാർത്ഥത്തിൽ ആ സഹായം തേടുന്നത് അള്ളാഹുവിനോടാണ്. മനുഷ്യനതിന് ഒരു മാധ്യമം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. ഇവിടെ എന്തൊരു പ്രവർത്തനം നടത്തുന്നുണ്ടോ അതൊന്നും തന്നെ ഒരാളും അവൻ്റേതായ കഴിവ് കൊണ്ട് ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. എല്ലാം പടച്ച റബ്ബിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്. ആ വിശ്വാസമുള്ള ഒരു വിശ്വാസി അള്ളാഹു അല്ലാത്ത ഒരു വലിയനോട് ഒരു സഹായം തേടി ആ വലിയനെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടെ, ആ വലിയനെ അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കാതെ, അള്ളാഹു ഏകനായ റബ്ബ് തന്നെയാണ്, അവന് മാത്രമാണ് പരമമായ ആ വണക്കം നൽകുന്നത്, അതേസമയം വലിയനെ സ്നേഹിക്കുന്നു, അത് അള്ളാഹു ആ വലിയനെ സ്നേഹിച്ചതുകൊണ്ട്, ആ വലിയനെ അള്ളാഹു അംഗീകരിച്ചതുകൊണ്ട്, അങ്ങനെയുള്ള ആ വലിയനോട് സഹായം തേടുക എന്നുള്ളത് അതിനാണല്ലോ ഇസ്തിഗാസ എന്ന് പറയുന്നത്. ആ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എങ്ങനെയാണത് ശിർക്കാകുന്നത്? യഥാർത്ഥത്തിൽ അഊദു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുപോലും സഹാബാക്കളിൽ നിന്ന് വന്നതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് സംഭവിച്ചതായ വിഷയങ്ങൾ നമുക്കറിയാം. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു, മഹദി പറയുകയാണ്, ബഅസ്ത് സഫിയത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി തആമിൻ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബിയുടെ വീട്ടിലായിരിക്കുമ്പോൾ അവിടുത്തെ മറ്റൊരു ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയച്ചു. ഖദ് സനഅതുഹു ലഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത ഭക്ഷണം ആയിഷ ബിബിയുടെ വീട്ടിലേക്കാണ് കൊടുത്തയച്ചത്. വഹുവ ഇൻദി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കെ, ഫലമ്മ റഅയ്തുൽ ജാരിയത്ത അഹദതനി റഅദതുൻ ഹത്ത ഇസ്തഖ്തലനി. സഫിയ ബീവിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന ആ അടിമ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് കോപം വന്നു. അപ്പോൾ ഫദറബ്തുൽ ഖസ്അത വറമയ്തു ബിഹാ, ആ കുട്ടിയുടെ ആ സ്ത്രീയുടെ ആ അടിമ സ്ത്രീയുടെ കൈക്ക് ഞാൻ തട്ടി, അങ്ങനെ ആ ഭക്ഷണപാത്രം നിലത്ത് വീണ് ഉടഞ്ഞു. കാലത്ത് മഹദി പറയുകയാണ്, ഫലറ ഇലാ റസൂലില്ലാഹി ഫലറ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. ഫഅറഫ്തുൽ ഗളബ ഫീ വജ്ഹിഹി, എത്ര തന്നെ സ്നേഹപ്രകടനം നടത്തിയതാണെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി അവിടുത്തെ ആ മുഖഭാവം കണ്ടിട്ട്. അപ്പോൾ ഫഖുൽതു, ഞാൻ പറഞ്ഞു, അഊദു ബി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതർ കൊണ്ട്, റസൂലിനെ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അയ്യൽ അനനിയൽ യൗം, ഇന്ന് എന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ക്ഷവിക്കലിനെ, അയ്യൽ അനിനിൽ യൗമ, അള്ളാഹുവിൻ റസൂലുള്ളാഹിനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്, അയ്യൽ അനിനിൽ യൗം, ഇന്ന് എന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാപം, അള്ളാഹു റസൂലിനെ ശപിക്കുമോ ആ ശാപത്തിനെ തൊട്ട്, അള്ളാഹു റസൂലിനോട് തന്നെ ഞാൻ കാവലിനെ ചോദിക്കുന്നു, അഥവാ അള്ളാഹു റസൂലിനെ മുൻനിർത്തി പടച്ച റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുന്ന ആ മക്കാമിലാണ് റസൂലുള്ളാഹിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞത്. കാലത്ത് മഹദി പറയുകയാണ്, കുൽതുവമാ കഫാറത്തുഹു യാ റസൂലല്ലാഹ്, തദവസരം ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിച്ചു, എന്താണ് തിരുനബിയെ, എൻ്റെ അടുക്കൽ നിന്ന് സംഭവിച്ച ഈ അബദ്ധത്തിന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതികഠിനമായ സ്നേഹം നിമിത്തം, മറ്റൊരു ഭാര്യയുടെ സ്നേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഉണ്ടായ മനുഷ്യ സഹജമായ ഒരു സ്നേഹം, അതിന് വിരോധമില്ലെങ്കിലും അള്ളാഹു റസൂലിന് ആ പ്ലേറ്റ് വീണ് പൊട്ടി ഭക്ഷണപാത്രം പോയതൊക്കെ ഒരു പ്രയാസമായി തോന്നിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അള്ളാഹു റസൂലെ, ഇതിന് പ്രതിവിധി എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഖാല തആമുൻ കതആമിഹാ വ ഇനാഉൻ കഇനാഇഹാ,
അവർ കൊടുത്തയച്ചതുപോലെയുള്ള ഭക്ഷണം അത് കൊടുത്തയക്കുക, അതുപോലെ അവർ കൊടുത്തയച്ച അതേ അതുപോലുള്ള പാത്രം അവർക്കും തിരിച്ചു കൊടുത്തയക്കുക. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. അപ്പോൾ ചുരുക്കത്തിൽ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറിച്ച് തങ്ങളെ കൊണ്ട് അഊദു ബി റസൂലില്ലാ, അഊദു ബില്ലാഹി എന്ന് പറയുന്നത് പോലെ അഊദു ബി റസൂലില്ലാഹി എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞതായി സഹീഹി മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുസന്ന ഇബ്നു ബഷാർ ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുകയാണ്. രണ്ടുപേരും പറയുന്നു, ഹദ്ദസന ഇബ്നു അബി അലിയിൻ അൻ ശുഅബത്ത അൻ സുലൈമാൻ അൻ ഇബ്രാഹിം അത്തീമി അൻ അബീഹി അൻ അബി മസ്ഊദിൻ. അബു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ് റിപ്പോർട്ട്. ഇന്നഹു കാൻ യദ്രിബു ഗുലാമഹു, അബു മസ്ഊദ് തൻ്റെ അടിമയെ അടിക്കുകയായിരുന്നു. ഫജഅല യഖൂലു അഊദു ബില്ലാ, അഊദു ബില്ലാ എന്ന് ആ അടിമ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കാല ഫജഅല യദ്രിബുഹു, ആ അടിമയെ വീണ്ടും അദ്ദേഹം അടിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഫഖാ, വീണ്ടും അടി തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ആ അടിമ ഫഖാല അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. ഫതറഖഹു, ബഹുമാനപ്പെട്ട അബു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആ അടിമയെ അടി നിർത്തി, അടിമയോട് അടി നിർത്തി, അടിമയെ അടിക്കിച്ചിരുന്ന ആ അടി നിർത്തി. ഫതറഖഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, വല്ലാഹി വല്ലാഹു വല്ലാഹു അഖദറു അലൈക മിൻക അലൈഹി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേൾക്കുന്നുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹു വല്ലാഹി അഖദറു അലൈക മിൻക അലൈഹി, അള്ളാഹു തആല നിനക്ക് ആ അടിമയെ നീ അടിച്ചല്ലോ, അതിനേക്കാളൊക്കെ കുദ്രത്ത് നീ അടിമയെ ആ അടിച്ച ആ കുദ്രത്തിനേക്കാൾ വലിയ കുദ്രത്തുള്ളവനാണ് അള്ളാഹു, നിന്നേക്കാൾ കുവത്തുള്ളവനാണ് അള്ളാഹു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മസ്ഊദിനോട് പറയുകയും ചെയ്തു. തദവസരം തന്നെ ആ അടിമയെ അദ്ദേഹം മോചിപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഷറഹി മുസ്ലിമിൽ ഈ ഹദീസിൻ്റെ ഷറഹിലായി പറയുന്നു, അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അൻഹു കാൻ യദ്രിബു ഗുലാമഹു ഫജഅല യഖൂലു അഊദു ബില്ലാഹി ഫജഅല യദ്രിബുഹു വഖാല അഊദു ബിറസൂലില്ലാഹി ഫതറഖഹു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തൻ്റെ അടിമയെ അഊദു ബില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ താൻ അപ്പോഴും അടിക്കുകയായിരുന്നു, അതേസമയത്ത് അഊദു ബിറസൂലില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ അടി നിർത്തി. എന്താണത് കാരണം? ഉലമാ അതിനെ വ്യാഖ്യാനിക്കുകയാണ്, ലഅല്ലഹു ലം യസ്മഅ ഇസ്തിആദതഹുൽ ഊലാ ലിശിദ്ദത്തി ഗളബിഹി, എന്ത് ചിലപ്പോൾ അദ്ദേഹം അഊദു ബില്ലാ എന്ന് പറഞ്ഞ ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ ആ കോപത്തിൻ്റെ കാഠിന്യം കൊണ്ട് ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം. കമാലം യസ്മഅ നിദാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിളിച്ചപ്പോഴും അദ്ദേഹം കേട്ടിട്ടില്ല. അതുപോലെ ആ അഊദു ബില്ലാ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അദ്ദേഹം കേട്ടിട്ടില്ലായിരിക്കാം. ഔ യകൂനു ലമ്മസ്തആദ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തനബ്ബഹരി മകാനിഹി, അതല്ലെങ്കിൽ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് ഇസ്തിആദത്ത് കാവൽ തേടിയപ്പോൾ അദ്ദേഹത്തിന് സ്വയബോധം തിരിച്ചു വന്നതായിരിക്കാം. അങ്ങനെ രണ്ടിനും സാധ്യതയുണ്ട് എന്ന് ഇമാം റഹ്മാൻ നവവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഈ സമയത്തൊന്നും തന്നെ ഫലം യഹ്കുമുൽ നവവിയു അലൽ ഗുലാമി ബിശ്ശിർക്ക്, ഈ ഗുലാം ശിർക്ക് ചെയ്തതായി മഹാപണ്ഡിതനായ രണ്ടാം ഷാഫി എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഗുലാം, ഈ അടിമ ശിർക്ക് ചെയ്തതായി അദ്ദേഹം പറഞ്ഞില്ലല്ലോ. എന്ത് കാരണം? ഇസ്തിആദതിഹി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടാണല്ലോ ഇവിടെ കാവലിനെ തേടിയിട്ടുള്ളത്. എന്നിട്ടും ആ മനുഷ്യൻ, ആ അടിമ ശിർക്ക് ചെയ്തതായി ഇമാം നബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ, അഊദു ബില്ലാഹി എന്ന് പറയും പോലെ തന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്ത് രണ്ട് സംഭവങ്ങളിൽ, ആയിഷ ബിവിയുടെ ആ സംഭവത്തിലും അടിമയെ അടിച്ച ഈ സംഭവത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിനും സാക്ഷിയായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് കാവലിനെ തേടിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് വിലങ്ങിയില്ല എന്ന് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് കാവലിനെ ചോദിക്കുക, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നതിൻ്റെ ആ മക്കാമിൽ അള്ളാഹു ആണ് എന്ന വിശ്വാസത്തിലല്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ എന്ന ആ വിശ്വാസത്തോടുകൂടെ കാവലിനെ ചോദിച്ച ആ ഇസ്തിആദത്ത് അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്.
ഇനിയും ഇൻഷാ അള്ളാ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.